हाय फ्रेंड्स, वेलकम टू सजूस किचन। इन वाले एलुपति पेटने कॉलीफ्लवर कट्लेट टेस्ट नमुक एलुपति वीटी तेक अब इतने नोक। अब नम्बे कट्लेट आदि या नमें गोबी इन या पत् मिनट चूड़वेल और शकल विनीगर वैचा कारण इले आयुदा इतने ग्रेट अब याडी वो या अर कपिटे अलव रेडी आर कपिटे अलव या इन इन तोट आड ना पोटाटो पोटाटो या वेवी रेडी वच वेवच्छ या स्मैशर स्मैश अब इतना और कपिटे अलव याडिया नमें जिंजर गार्लिक पेस्ट जिंजर गार्लिक पेस्ट और अर स्पून अलव या आडी या पचमुक पचमुकोटिद नम्बे कड़लमाव कड़लमाव या मूं स्पून अलव याद मूं स्पू अलव मूं टेबिस्पून इन इोट या नाफ्लवर कॉर्नफ्लवर या नमुक नीस्पीन वरा वी ഒരു സ്പൂൺ ഇട്ടുകൊടുക്കുന്നുണ്ട്। ഇനി നെക്സ്റ്റ് ഞാൻ അതിനകത്ത് ഇടാൻ പോകുന്ന മല്ലിയിലയാണ്, മല്ലിയില ഇട്ട് കൊടുക്കാം। പിന്നെ നമ്മൾ ഇടുന്നത് ഉള്ളിയാണ്, ഉള്ളി ഇട്ട് കൊടുക്കാം। ഉള്ളി ഞാൻ ഇവിടെ നന്നായിട്ട് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്, ഉള്ളി ഇട്ട് കൊടുക്കാം। ഇനി നെക്സ്റ്റ് ഇതിനകത്ത് ഇടാൻ പോകുന്ന ഉപ്പാണ്, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം। നമുക്ക് ഇതിലോട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം। ഇനി നമുക്ക് ഇതിലോട്ട് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി ഇടുന്നുണ്ട്। ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, നന്നായിട്ട് കൈകൊണ്ട് മിക്സ് വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം। ഇതേപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം। ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട്, വെള്ളം തൊടാതെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്। നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു ചെറിയ ഉരുള എടുത്ത് ചുറ്റിച്ച് ഇവിടെ കൈയുടെ വെള്ളം വെച്ച് ഇതേപോലെ നമ്മുടെ കട്ട്ലറ്റിന്റെ പരുവത്തിൽ ആക്കി എടുത്ത് നമുക്ക് വേണമെങ്കിൽ ഇനി സ്ക്വയർ ഷേപ്പ് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി കൊടുക്കാം। ദാ ഇതേപോലെ റെഡി ആക്കി എടുത്തിട്ട് ഇത് നമ്മൾ അധികം എണ്ണ ഒഴിച്ചിട്ടല്ല വറുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇത് ഇരുന്ന് ലോ ഫ്ലെയിമിൽ ഇരുന്ന് ഫ്രൈ ആവുന്നേ, അതുകൊണ്ട് ഏകദേശം ഈ ഒരു തിക്നെസ്സിൽ നമുക്ക് എടുക്കേണ്ടതാണ്। നമ്മുടെ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്, ഇത് ബാക്കിയെല്ലാം നമുക്കൊന്ന് റെഡി ആക്കി വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം। അപ്പോൾ നമ്മുടെ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, ഇനി ഇതിലോട്ട് നമ്മൾ റെഡി ആക്കി വെച്ച ഇത് ഇട്ട് കൊടുക്കാം। ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്, കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതൊന്ന് വെന്ത് വരണം, അതിനു വേണ്ടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടെ। അപ്പോൾ നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ ഫ്രൈ ആയിരുന്നു, നമുക്ക് തിരിച്ചിട്ട് നോക്കാം। ദാ നല്ല ഒരു നിറമൊക്കെ ആയിട്ടുണ്ട്,
എല്ലാം ഒന്ന് തിരിച്ചിട്ട് അതോടൊന്ന് വെന്ത് വന്നതിന് ശേഷം നമുക്ക് മാറ്റാം. കട്ട്ലറ്റ് ഇവിടെ നന്നായി ഫ്രൈ ആയി വരുന്നുണ്ട്. നല്ലൊരു നിറമൊക്കെ എത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആവട്ടെ. പക്ഷെ നമ്മുടെ അകത്ത് ഇത് ഉള്ളിൽ വേവില്ല. ഉള്ളിൽ നമ്മുടെ നോർമൽ നമുക്ക് ക്രിസ്പിനെസ് അല്ല, സോഫ്റ്റ് ആയിട്ട് തന്നെ ആയിരിക്കും. മേളിൽ നല്ലൊരു ക്രിസ്പിനെസ് ആയിരിക്കും. അപ്പം കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ചായക്കിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാം, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമുക്കിപ്പം വീട്ടിൽ ഏതെങ്കിലും ഗസ്റ്റ് വന്ന ഉടൻ ഒരു റെസിപ്പി ഉണ്ടാക്കണമെങ്കിൽ വേഗം കയറി ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. അപ്പം നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു നമുക്ക് സ്റ്റേജിലോട്ട് മാറ്റാം. ഇത് നമുക്ക് ബാക്കിയുള്ളതും കൂടെ വറുത്തെടുക്കണ്ടേ? അതിന് വേണ്ടി നമുക്ക് മാറ്റി കൊടുക്കാം. ഇത് കാണാൻ പറ്റും, നല്ലൊരു നിറവും ഒക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് വറുത്തെടുക്കാം. നമുക്ക് ബാക്കി റെഡിയാക്കിയ സേനത്ത് ഇട്ട് കൊടുക്കാം. അപ്പൊ അതിന്റെ ലാസ്റ്റ് ബാക്കി വന്ന കേട്ടോ, അത് വലിയൊരു എന്താ ഒരു വലിയ റൗണ്ടിൽ അങ്ങ് എടുത്തു. അപ്പൊ നമ്മുടെ ഇതോടെ ഒന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. അപ്പൊ നമ്മുടെ ക്രിസ്പിയായ നല്ല ടേസ്റ്റുള്ള നമ്മുടെ കോളിഫ്ലവറിന്റെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കോൺ പ്രസ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഒരു ഈസി റെസിപ്പി ആയിട്ട് ഉടനെ വരാം. താങ്ക് യു.